Hello friends, ellarkum minus plus inde pudhiya video like swagatham. Appo nammal innu ivide cheyyan vendi povunnathu simple aayittu engane drone construct cheyyam allengi drone assemble cheyyam endra video aanu. Appo nammude drone series inde first part video aanu idu. Nammude continuous aayittu drone series il video varunnundu. Adhe kanakku vera tech videos um oru vaadu interesting aayittulla videos varunnundu. Appo idile first video aayittu nammude drone inde construction inde video start cheyyanu. Oh, ellarkum valare simple aayittu cheyyan vendi pattum. Korchu basic knowledge venam. Pakshe namukku ellarkum cheyyan vendi pattunna oru karyam aanu idu. Appo ningalkku ellarkum ariyanulla pole nammude channel kore kaalamayi നമ്മളെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് ഈ ഡ്രോൺ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രോൺ അസംബ്ലിക്ക് വേണ്ടി നമുക്ക് ആവശ്യമായ പാർട്സുകൾ ഈ 450 മോഡൽ ഫ്രെയിം ആണ് നമ്മുടെ ഈ ഡ്രോണിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്നതുപോലെ നമ്മുടെ ഫ്രെയിമും ബേസും ലെഗും തമ്മിൽ കൂടെ കിടക്കുന്ന സ്ക്രൂ വെച്ച് നന്നായി ടൈറ്റ് ചെയ്യണം ഇതായി ഈ ബ്രഷ്ലെസ് മോട്ടോർ നമ്മൾ നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് ടൈറ്റ് ചെയ്യുക ക്വാഡ്കോപ്റ്റർ ഡ്രോണിൻ്റെ മോട്ടോഴ്സിൽ രണ്ടെണ്ണം ക്ലോക്ക് ഫേസും രണ്ടെണ്ണം കൗണ്ടർ ക്ലോക്ക് ഫേസുമാണ് ഇത് നമ്മൾ ക്ലോക്ക് ഫേസ് മോട്ടോഴ്സും കൗണ്ടർ ക്ലോക്ക് ഫേസ് മോട്ടോഴ്സും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത് മോട്ടോഴ്സ് തന്നെ താഴെ കാണുന്നത് പോലെ സെറ്റ് ചെയ്യുക അടുത്തതായി നമ്മൾ ESC കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ESC എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളർ ഈ കാണുന്ന പോസിറ്റീവ് വയർ നമ്മുടെ ബോർഡിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവ് വയർ നമ്മുടെ ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യണം എല്ലാം സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതേ കണക്ക് കാണാം ഡ്രോ പാർട്ട് കൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രോൺ ഫ്രെയിം അസംബ്ലി കംപ്ലീറ്റ് ആകുന്നു അടുത്തതായി ഫ്ലൈറ്റ് കൺട്രോളർ നമ്മുടെ ഡ്രോണിലേക്ക് ഫിക്സ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പിക്സോക്ക് എന്ന് പറയുന്ന ഫ്ലൈറ്റ് കൺട്രോളറാണ് ഈ ഫ്ലൈറ്റ് കൺട്രോളറിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വശം ശേഷം ഇതേ കണക്ക് നന്നായി ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫ്ലൈറ്റ് കൺട്രോളർ ഒരു ആരോ മാർക്കുണ്ട് അത് നമ്മുടെ ഡ്രോണിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് പോയിൻറ്റ് ചെയ്തിരിക്കുക ഇനി നമ്മൾ ഡ്രോണിൻ്റെ മോട്ടോഴ്സ് പിക്സോക്കിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം നോക്കിയിട്ട് മോട്ടോഴ്സ് 1 to 4 നമ്മുടെ പിക്സോക്കിലുള്ള കണക്ടേഴ്സ് 1 to 4 കറക്റ്റായി കണക്ട് ചെയ്ത് കൊടുക്കുക ESC നമുക്ക് വയർ ടാഗ് യൂസ് ചെയ്ത് ഫ്രെയിമിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റേഡിയോ റിസീവറും ടെലിമെട്രിക് മൊഡ്യൂളും ഡ്രോണിലേക്ക് ഫിക്സ് ചെയ്യുന്നു അതിന് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം പിക്സോക്കിലെ RC പിന്നിൽ റിസീവർ കണക്ട് ചെയ്യുക പൊളാരിറ്റി തിരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ടെലിമെട്രിക് മൊഡ്യൂൾ പിക്സോക്കിലെ ടെലിമെട്രിക് 1 or 2 കണക്ട് ചെയ്ത് കൊടുക്കാം അത് ഏതായാലും ഒരു പ്രശ്നവുമില്ല അതിനുശേഷം മോട്ടോറിലെ 3 വയറുകളും ESC കണക്ട് ചെയ്യുക ബസറും സ്വിച്ചും നമുക്ക് പിക്സോക്കിലേക്ക് കണക്ട് ചെയ്യാം ഇതിൽ ബസർ ഓപ്ഷനിലാണ് പവർ മോഡ്യൂൾ നമുക്ക് ഡ്രോണിലേക്ക് ഫിക്സ് ചെയ്യാം പിക്സോക്കിന് വേണ്ടിയുള്ള 5 V പ്രൊവൈഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഡ്രോണിൽ GPS കൊടുത്തിരിക്കുകയാണ് GPS ഓപ്ഷനിലാണ് ഇനി നമുക്ക് പ്രൊപ്പല്ലർ കണക്ട് ചെയ്യാം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1045 പ്രൊപ്പല്ലർ ആണ് ഒരു പെയർ പ്രൊപ്പല്ലറിൽ ഒരു ക്ലോക്ക് വൈസും ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലറും വരും ഈ വലത് സൈഡിൽ കാണുന്ന പിക്ചർ റെഫർ ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പല്ലർ ഈസിയായി ഡ്രോണിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പ്രൊപ്പല്ലർ കറങ്ങിയിട്ട് കാറ്റ് താഴേക്കാണ് പോകേണ്ടത് ഇതോടുകൂടി നമ്മുടെ അസംബ്ലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഡ്രോൺ കാലിബ്രേഷന് ശേഷം നമുക്ക് പറത്താവുന്നതാണ് ഈ കാണുന്ന ഡ്രോണുകളെല്ലാം ഇതേ സെയിം പ്രൊസീജിയറിൽ അസംബ്ലി ചെയ്തെടുക്കാണ്
നമ്മുടെ ഡ്രോൺ സീരീസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ പ്രോഗ്രാം ചെയ്യണം. അതായത് ജസ്റ്റ് ഒരു ട്യൂണിങ് കണക്കാണ്. നമ്മൾ യൂസ് ചെയ്തത് മിഷൻ പ്ലാനർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് യൂസ് ചെയ്ത് ട്യൂൺ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത പാർട്ടായിട്ട് വീഡിയോ ഇടുന്നത്, സെക്കൻഡ് പാർട്ട്, നമ്മുടെ ഡ്രോൺ സീരീസിന്റെ സെക്കൻഡ് പാർട്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഡ്രോൺസിന്റെ ഒരുപാട് ഒരുപാട് കിടിലം വീഡിയോസ്, അതുപോലെ നമ്മുടെ റോബോട്ടിക്സിന്റെ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ടെലോ ഡ്രോൺ എന്ന് പറയുന്ന ഡ്രോൺ ആണ്, നമ്മൾ ഇതിനെക്കുറിച്ചും ഒരു വീഡിയോ ഇടുന്നതാണ്. ഇത് സ്റ്റുഡൻസിനും അതേ കണക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള കാര്യങ്ങളിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിനൊരു 720p ക്യാമറയേ ഉള്ളൂ. വീഡിയോ ഒന്നും ഭയങ്കര ക്വാളിറ്റി ഉണ്ടാകത്തില്ല, എന്നാലും നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് അതേ കണക്ക് കൊച്ചുകുട്ടിയൊക്കെ കളിക്കാനായിട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രോൺ ആണ്. ഇത് ഭയങ്കര സ്റ്റേബിൾ ആണ്, ഇതിന് ഒരുപാട് ഫ്ലിപ്പൊക്കെ ചെയ്യാൻ നല്ല രസമുണ്ട് കാണട്ടെ. ഇപ്പൊ ഒരുപാട് മോഡ്സ് ഒക്കെ ഉണ്ട് ഇതിന്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇടുന്നതാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ പുതിയ വീഡിയോസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ ബൈ ബൈ. Oh, my God.